ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഫിഷ് മോളിയാണ്. കരിമീൻ വെച്ചിട്ടാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. അപ്പോൾ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഞാൻ കരിമീൻ എടുത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വറക്കാൻ തേക്കത്തില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മസാല പുരട്ടിയിട്ട് വെക്കണം, എന്നാലേ ആ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കൂ. ഇതെന്തായാലും 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഡീപ് ഫ്രൈ അല്ല വേണ്ടേ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം മീനൊക്കെ. ഇത്ര എണ്ണ മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. നന്നായിട്ടൊന്നും മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ ഇട്ട് കൊടുക്കാം. ഈ ഇരിക്കുന്ന രണ്ട് മീനും നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അധികം മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഫിഷ് മോളി തയ്യാറാക്കുന്ന സമയത്ത് അധികം മീൻ മുരിക്കാൻ പാടില്ല, എന്നാലേ അതിൻ്റെതായിട്ടൊരു മീൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ രീതിയിൽ നമ്മൾ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മീനും കൂടി ഇതേ പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഇനി ഫിഷ് മോളിയുടെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അതേ പാൻ തന്നെയാണ്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള വഴറ്റിയെടുക്കണം, അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫിഷ് മോളി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെയും എരിയാണ് അതിനകത്തുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണം, അല്ലാതെ മുളക് പൊടി അതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ രീതിയിലാണ് സവാള അരിഞ്ഞെടുക്കേണ്ടത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഉടയുന്നത് വരെ വഴറ്റി കൊടുക്കണം. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അതുവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ ആ പച്ച മണമൊന്നും വരാൻ പാടില്ല. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പച്ചമണം മാറിയെന്നറിയാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് ചുമ വരാൻ തുടങ്ങും, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പരുവം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാലാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് നമ്മൾ പിന്നെ തീ കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിൽ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. ഈ മസാലയൊക്കെ മീനിലേക്ക് ഒന്ന് പുരളാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ ദേ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഹൈലൈറ്റ്, ഇതിൻ്റെ മുകളിലേക്ക് ഒരു സവാള ഇതേപോലെ അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വട്ടത്തിലരിഞ്ഞ തക്കാളി അതും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഇടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഫിഷ് മോളിയുടെ ഹൈലൈറ്റ് ആണ് ഈ അവസാനമായിട്ട് തക്കാളി സവാള ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് ഒന്നാം പാല്, നല്ല കുറുകിയ ഒന്നാം പാല് ചേർക്കുക. പിന്നെ നമ്മൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ രണ്ടാമത് ചേർത്ത സവാളയും തക്കാളിയും ഒന്നും കൂടി വെന്ത് ഉടയാൻ പാടില്ല, അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു സലാഡിൻ്റെ രൂപത്തിൽ കിടക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മീൻ ഒരിക്കലും ഉടയാനോ പൊടിയാനോ ഒന്നും പാടില്ല, അതേപോലെ തന്നെ കിട്ടണം. അതാണ് നമ്മുടെ ഫിഷ് മോളിയുടെ ടേസ്റ്റ്. അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും ചെയ്തൊക്കെ കിടുക്കുന്ന ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.